ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ പിഞ്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, പിന്നെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട്, നമ്മളെ വെള്ളക്കടല വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി കറീൻ്റെ റെസിപ്പി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെഫ് ഷമീമിൻ്റെ 7th ലോഞ്ച് കണ്ണൂരിൽ പുതിയ തുടങ്ങിയിട്ടുണ്ട്, അവിടത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു അതിലും കൂടിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ വ്ളോഗ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ പുതുതായിട്ട് ചാനലിലേക്ക് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ തലേദിവസം കടല കുതിർത്ത് വയ്ക്കുന്നത്, കുറച്ചധികം കുതിർക്കുന്നുണ്ട്. ഞാൻ കറിയാക്കുന്നതിന് 1.5 കപ്പോളം എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഹമ്മൂസ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. ഇതിപ്പോൾ രാവിലെയായി, കുക്കറിലാണ് കടല വേവിക്കേണ്ടത്. അപ്പോൾ ഇതാ കടല നല്ലോണം വീർത്ത് വന്നതിന്, ഇനിയിപ്പം ഇത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാം. ഞാൻ കടലക്കറിക്ക് ബട്ടൂരയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടൂര ഞാൻ പിഞ്ചുവിന് ലഞ്ച് ബോക്സിൽ കൊടുക്കുന്നില്ല, അത് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം എന്ന് വെച്ചാൽ ബട്ടൂരക്ക് രാവിലെ തന്നെ കുഴച്ച് വെക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാത്രി കുഴച്ച് വെക്കാമെന്നെങ്കിൽ അത് നല്ലോണം പൊങ്ങിയിട്ട് അതിൻ്റെ ചുവയിൽ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ കൊടുക്കുന്നവന് കടലക്കറിയും. അപ്പോൾ അവന് കടലക്കറി ഇഷ്ടമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അത് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടുപ്പത്ത് വെക്കാം. 3 അടുപ്പത്തും സാധനങ്ങളുണ്ട്, ഒരു ഇതിൽ ചായ, ഒരു ഇതിൽ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറ് വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് പെട്ടെന്നാവും, 1 മണിക്കൂർ മാക്സിമം മതി. അപ്പം തന്നെ അത് വെന്തിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാൻ അരി ഇട്ടിട്ട് അതൊന്ന് മൂടി വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ച സമയത്ത് ഈ സ്പൈസസ് എല്ലാം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിസിൽ വരുന്നതിന് മുന്നേ ഞാനത് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഒന്നും കൂടെ എല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കായി, പട്ട, ഗ്രാമ്പു, പിന്നെ ആ സ്റ്റാറില്ലേ, സ്റ്റാറും കൂടെ ഇട്ടിട്ട് ആ ഒന്നും കൂടെ വേവിക്കാൻ വെക്കുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വേണ്ടി വരും. ഇനിയിപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് കട്ടാക്കാൻ പോയെന്ന്. ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, ഇതെല്ലാം വേണ്ട. അപ്പോൾ ഇതാ ഉള്ളി എന്ന് പറയുമ്പം നമുക്കെല്ലാം പേസ്റ്റ് ആക്കണ്ടേ, തക്കാളി ആയാലും. അപ്പോൾ കുറച്ച് വെലിങ്ങനെ തന്നെ കട്ട് ചെയ്യുക, എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയെടുക്കുക. അപ്പം ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ലഞ്ച് ബോക്സിലും കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഇതും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ബട്ടൂരനെ വേണമെന്നില്ല, പൂരിയോ ചപ്പാത്തിയോ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനൊരു കോമ്പിനേഷനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ മിക്സിയുടെ ജാറിൽ ഉള്ളി ഇട്ടിട്ടുണ്ട്, എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി. ഇനിയിപ്പോൾ ഇത് എടുത്തു വെക്കാം. കറി ഉണ്ടാക്കാൻ അടുപ്പത്ത് കടായി വെച്ച് ഇനി തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. പിന്നെ തക്കാളിയും ഉള്ളിയും വെവ്വേറെ പേസ്റ്റ് ആക്കി എടുക്കുക, അത് ഒരുമിച്ചൊരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ഉള്ളി പേസ്റ്റ് ആക്കിയത് ഒന്ന് വഴറ്റിയിട്ട് ഒരു കളറിൽ മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുമ്പം ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പാത്രം ചൂടായാൽ നോർമൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക, പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ ഇതാ എണ്ണ ചൂടായാൽ ഇതിലേക്ക് ഉള്ളി അരച്ചത് ചേർക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഒരു കളറിൽ മാറ്റി ചെറുതായിട്ടുള്ളൊരു ബ്രൗൺ കളറാക്കിയെടുക്കണം. വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഉള്ളി ആവുന്ന സമയം കൊണ്ട് തക്കാളിയും അതേ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ കടല ഞാൻ മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം മീൻസ് നല്ലോണം വെന്ത്, ഒടയൊന്നും വേണ്ട. അപ്പം ഒരു ചെറിയ കടിക്കാൻ കിട്ടണം, പിന്നെ അത് വെന്തിട്ടുണ്ടാവുകയും വേണം ആ ഒരു പരുവത്തിന്. അപ്പോൾ 4 വിസിൽ മതിയാവും. ചില കുക്കറിലിടുന്ന സമയത്തിൽ ഈ എന്താ കടലയായാലും പയറായാലും എല്ലാത്തിനും പെട്ടെന്ന് വേവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഈ കുക്കറിലിടുന്ന സമയത്ത് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ
ഒരു കറക്റ്റായിട്ടുള്ള വേവായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതാ ഞാൻ ഉള്ളി നല്ലോണം ആയിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഒന്ന് വഴറ്റിക്കഴിഞ്ഞിട്ട് തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റാം. പിന്നെ ആ തക്കാളീൻ്റെ ആ ഒരു പച്ച ചൊവയിലുണ്ടാവില്ല, അതിലൊന്ന് പോകണം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടിതാ കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, അത് മസ്റ്റായിട്ടും വേണം, അതിടുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുക. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കുക. അതിൻ്റെ പച്ചമുണെല്ലാം ഒന്ന് പൊയ്പ്പിക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനിയിലേക്ക് കടല ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തോടെ തന്നെ ഫുള്ള് വെള്ളം ചേർക്കുക. ഇനിയിപ്പോൾ ഇത് ചേർത്ത വെള്ളം ഫുള്ളായിട്ട് ചേർത്താലും കുറച്ച് കഴിയുമ്പോൾ അത് തിക്കാവും. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം മൊത്തത്തിലൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർക്കാം. കടലക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടിന് അതെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ പച്ചമുളക് നേരത്തെ ഇടാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കാം. അപ്പോൾ ഇതാ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്, എണ്ണയിലും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കറി കുറച്ച് ലൂസാക്കാൻ ഒരു അര കപ്പിൽ കുറച്ചധികം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അത് നല്ലോണം തിളപ്പിക്കാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ കസൂരി മേത്തി ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ കസൂരി മേത്തി ഉറപ്പായിട്ടും വേണം, എന്നാലേ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ബട്ടൂരൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ മല്ലിയില കുറച്ച് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസി മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടൂരൊക്കെ അടിപൊളിയാണ്, വെറുതെ പറയുന്നല്ല. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചോറ് ഞാൻ വാർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പിഞ്ചിൻ്റെ ലഞ്ച് ബോക്സിലെല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടില്ലേ, കുറച്ച് ഉള്ള സമയത്തിനങ്ങാട്ടി കൂടുതൽ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ചോറിൻ്റെ കൂടെ ഞാൻ എന്താ മുട്ട ഫ്രൈ ആണ് കൊടുക്കുന്നത്, ഉള്ളിയെല്ലാം ഇട്ടിട്ടില്ലേ. അപ്പോൾ ഒന്നിഷ്ടമാണ് മുട്ട എന്തായാലും തിന്ന് ചോറിൻ്റെ കൂടെ എല്ലാം. പിന്നെ നമുക്ക് ഉണ്ടാക്കാനും കുറച്ച് സിമ്പിളാകുന്ന സാധനങ്ങളല്ലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതാണ്. പിന്നെ വറവിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല, അത് മറന്നു വിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ വറവ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി വിളമ്പലാണ്. അവൻ്റെ ടിഫിൻ ബോക്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാത്രവും കൂടെ ഉണ്ട്. ഒരുമിച്ച് തന്നെ കിട്ടുന്ന കറിയെല്ലാം വിളമ്പുന്നത്. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഈ പാത്രം നല്ല ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ പിഞ്ച് പോയി. ഇനിയിപ്പം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഒന്ന് ആ തട്ടലൊന്ന് ക്ലീൻ ചെയ്യണം. അത് സ്ഥിരം ഉള്ള പരിപാടി തന്നെ. അപ്പോൾ ഇനി അതെല്ലാം ചെയ്യലാന്ന്. ജനൽ തുറന്നിട്ടുണ്ടല്ലേ, ഈ ഭയങ്കര സൂര്യവെളിച്ച് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നൊന്നും മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു വെളി വരുന്നില്ലേ, അതാണ്. കഴുകാൻ കുറേ പാത്രമൊന്നും ഇല്ല കേട്ടോ. സിങ്കലൊന്ന് കഴുകണം, പിന്നെ തട്ടലൊന്ന് വൃത്തിയാക്കണം, അടുപ്പ് വൃത്തിയാക്കണം, അതെല്ലാം. ഞാൻ ക്ലീനിങ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ. അപ്പോൾ അത് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ വ്യൂസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ചില വീഡിയോസ് അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമെല്ലാം പെട്ടെന്ന് ക്ലിക്കാവും. അല്ലാത്ത നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പ്രതീക്ഷിച്ച് ഇതെന്തായാലും വ്യൂ വേണമെന്നെല്ലാം വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോന് ഒരു വ്യൂ ഉണ്ടാവില്ല. അതെനിക്ക് നല്ല അനുഭവമുള്ളൊരു സംഭവമാണ്. അപ്പോൾ തട്ടലും ക്ലീൻ ആക്കി. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഓയിൽ വെച്ച് കൊടുക്കുകയെന്ന്. ഇതിൽ ഞാൻ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്. നമ്മൾ ദോശയിലും ചുടുന്ന സമയത്ത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ബ്രഷ് ഇട്ടിട്ടാണ് ഈ ദോശയിലും ചുടുന്ന സമയത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അടച്ച് വെക്കാം, പിന്നെ എന്താ എണ്ണ അതിൽ തന്നെ ഇട്ട് വെക്കാം. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പുതുതായിട്ട് ഞാൻ വാങ്ങിയതാണ്, ഫെമോറിൻ്റെ ആണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബട്ടൂരക്കുള്ള മാവ് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച്
ലേറ്റായിട്ട് മതിയാവും നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ ലേറ്റായിട്ടാണ് തിന്നല്. അപ്പോൾ ആ ഒരു ടൈം ഒരു 9:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇതൊന്ന് പൊന്തിക്കിട്ടിയാൽ മതി. ഇനി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം തന്നെ കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കും. ബട്ടൂരിൻ്റെ മാവ് ഉണ്ടാക്കുന്നതിലും ഞാനിന് ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, എന്നാലും ഒന്ന് പറയാം. ഞാനിത് പാലിലാണ് ചെയ്യുന്നത്. ചൂട് പാലിൽ ആദ്യം ഈസ്റ്റും പഞ്ചസാരയും പിന്നെ ഉപ്പും ചൂട് പാലും ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണയും കൂട്ടിട്ടിട്ട് നല്ലോണം മിക്സാക്കി, എന്നിട്ട് ഇതായിലേക്ക് എന്താ മൈദ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. 2 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള അളവിലാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്ത. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ വേണ്ടുന്നവരാണെങ്കിൽ നോക്കിയാൽ മതി. ബട്ടൂരക്ക് കുഴക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടില്ലേ ബട്ടൂര കിട്ടും. പിന്നെ ഞാൻ എനിക്ക് അനുഭവമുള്ളത് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ലോണം ഇട്ടിട്ട് കുഴച്ചിട്ട് ഭയങ്കര ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിത് അധികം കുഴക്കില്ല, ഇങ്ങനെ ജസ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടൂര കിട്ടും. ഇതിപ്പം ഞാൻ എണ്ണ അതിൻ്റെ മേലെ തടവിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം പൊന്തി വന്നതിന്. പിന്നെ ഇതേ ഒരു 1.5 മണിക്കൂറിലെടുത്തിന്. ഇപ്പോൾ കുറച്ച് തണുപ്പല്ലേ, മഴയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അതിന്. ഇനിയിപ്പോൾ ഇതാ ഇത് ഒന്ന് കുഴക്കമൊന്നും വേണ്ട, നമ്മൾ ബട്ടൂരക്ക് പരത്തുന്ന പോലെ പരത്തുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുളകളാക്കിയിട്ട്. ഇനിയിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ബട്ടൂര നമ്മൾ തൈരിട്ടിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിനെക്കാട്ടി എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ഈസ്റ്റിട്ട് ഇതേ ഈ ഒരു മോഡൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാവുമ്പം കുഴക്കാനും എളുപ്പമാണ്, പരത്താനും എളുപ്പമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. തൈരിട്ടിട്ട് ഉണ്ടാക്കുന്ന ബട്ടൂര ഞാൻ ഉണ്ടാക്കൽ കുറവാണ്, ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഇതാണ് ഉണ്ടാക്കൽ. ഞാൻ വലിയ റൗണ്ടായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ 4 കട്ട് ചെയ്യലാണ്. പിന്നെ ചെറിയ റൗണ്ടായിട്ട് നിങ്ങൾക്ക് ആക്കാം. പിന്നെ ഇത് കുറച്ച് കട്ടിയില്ല, തടിങ്ങനായിട്ട് വേണം നമ്മൾ എന്താ പരത്തിയെടുക്കാൻ, അധികം നേരിയതാക്കണം, നമ്മൾ പൂരിക്കലാക്കുന്ന പോലെ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും, അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നില്ല, ചിലപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലോ അതാണ്. അപ്പോൾ ഇതാ ഞാൻ എന്താ 4 കട്ട് ചെയ്തിട്ടുണ്ട്. നല്ലോണം ചൂടാക്കുക എണ്ണ, എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിടണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാൽ, പൂരിയെല്ലാം ചൂടുന്ന ആ ഒരു ഫ്ലെയിമിലിട്ടാൽ ഇത് പൊന്നി വരുന്ന സമയത്ത് കീറിപ്പോവും. അതുകൊണ്ടാണ് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ബട്ടൂര പൊരിക്കുമ്പം ഇടേണ്ടത്. എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലോണം പൊന്തി വരും, പൂരിയെല്ലാം പൊന്ന പോലെ തന്നെ. എന്നിട്ട് തിരിച്ചിടുക, ഒരു ഗോൾഡൻ കളറിലാകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബട്ടൂര മൊത്തം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിലും വീണ്ടും ക്ലീൻ ആക്കാനായി മൊത്തം മൈദപ്പൊടിയായിട്ട്. അപ്പോൾ ഇനിയിപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതാ ടേബിളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്, ഒന്ന് തുടച്ചിട്ടെല്ലാം വെക്കാനുണ്ട് അതിൻ്റെ മേലെല്ലാം. അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത്. ഇതാ ഈ കാണുന്നത് ഞാൻ കുറേ മുമ്പ് സെറ്റാക്കി വെച്ചതാണ് ടേബിളിൻ്റെ മേലെ. അപ്പോൾ അത് ഇപ്പം ആ ഒരു ഇത് തന്നെയാണുള്ളത്. ഇനിയിപ്പം അതൊന്ന് മാറ്റണമെന്നുണ്ട്, കണ്ട് കണ്ട് ശരിക്കും പറഞ്ഞാൽ മടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിൻ്റെ എന്താ നമ്മൾ മീനിലിടുന്ന പോലത്തെ ബൗളുണ്ടാവില്ലേ കുറച്ച് ചെറുത്, അത് വാങ്ങിയിട്ട് അതിൽ കുറേ മണി പ്ലാന്റ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ മണി പ്ലാന്റ് ഇങ്ങനെ ഉള്ളിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാ ഇപ്പം ഫുഡ് തന്നലാണ്. അപ്പോൾ ഇതാ ഫുഡെല്ലാം തിന്നിട്ട് ഷാമിൽക്ക പയ്യന്നൂർ പോയെന്ന്. അപ്പോൾ രാത്രി പുറത്ത് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇതാ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പം പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഉണ്ട്. ഷാമിൽക്ക വന്ന്
നേരത്തെ പോവാന്ന് വിചാരിച്ചതാണ്. പിള്ളേരെ പാർക്കിലെല്ലാം കൊണ്ടുപോയിട്ട് ഒന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചിന്. പിന്നെ അതാ നേരത്തെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ പോകുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ കണ്ണൂർ ഷെഫ് ഷമീമിൻ്റെ 7th ലോഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതാ എങ്ങനെയാണെന്ന് അറിയില്ല അവിടുത്തെ ഇതെന്ന്. ഞാൻ കുറേ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ട് എന്താ അവരെ ഇനാഗുറേഷൻ്റെ സമയത്തെല്ലാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം എങ്ങനെയായിരിക്കും എന്ന്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഷെഫ് ഷമീമിൻ്റെ ഫുഡ് എന്നാണ് എനിക്ക്. അപ്പോൾ ഇതാ 7th ലോഞ്ചിലെത്തി. ഇനി ഉള്ളിൽ കയറിയിട്ട് നമ്മൾ തിന്ന ഫുഡിൻ്റെ കാര്യങ്ങളിലും എങ്ങനെ ടേസ്റ്റ് ഉണ്ടോയെന്നെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കാണ്. ഒരു സീറ്റ് ഒഴിവുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഷമീം അവിടെ തന്നെ ഉണ്ടായിന്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണണ്ടെന്ന് അറിയില്ല. ഞാൻ അടുത്തൊന്നും അങ്ങനെ എടുത്തില്ല. ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായിന് വെയിറ്റിങ്ങിൽ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോഴത്തെ അങ്ങനെ സീറ്റ് കിട്ടീന്. പിന്നെ ഷമീമ വന്നിട്ട് നമ്മളെ ടേബിളെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അടുത്തെല്ലാം വന്നിട്ട് നിൽക്കുന്നുണ്ടായിന്. ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ പ്രോപ്പറല്ലാന്നും നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം സർവീസ് എല്ലാം നല്ലതാണ്. നമ്മൾ പോയ പാടെ തന്നെ മെനു ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത വേഗം തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടു തന്നിട്ടുണ്ടായിന്. പിന്നെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഒരു ടിക്കയാണ്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഒരു ചീസ് ഇട്ടിട്ടുള്ള ഒരു ഷവർമ്മയുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. അതിൻ്റെ ഉള്ളിൽ കസ്സൽ ഇട്ടിട്ടുള്ള അടിപൊളിയാണ്. പിന്നെ ഷാമിൽക്ക ബീഫിൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു. പിന്നെ ചിക്കൻ്റെ എന്താ ഒരു തേങ്ങ മപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അധികം അവിടെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഒരുപാട് തിരക്കല്ല. അപ്പം ചിലപ്പം വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. പിന്നെ ഡെസേർട്ടിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ ഒരു ബ്രൗണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ നമ്മൾ ഫുഡെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.